ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈശ്വരി ബിൽഡേഴ്സ് ചേലക്കര. മനസ്സിനിണങ്ങിയ നിങ്ങളുടെ സ്വപ്നങ്ങൾ പടുത്തുയർത്തുവാൻ ഈശ്വരി ബിൽഡേഴ്സ് ചേലക്കര. പാടം കൊയ്യാൻ ആളില്ല. കർഷകരുടെ ദുരിതം കണ്ട് പാടത്തിറങ്ങി കൊയ്ത്ത് നടത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾ. പഴയന്നൂർ ചീരക്കുഴി പാടശേഖരത്തിലെ കൃഷിയിടങ്ങളിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ കൊയ്ത്തിനിറങ്ങിയത്. പാടം കൊയ്യാൻ ആളുകളെ കിട്ടാതെ മൂപ്പത്തിയ കൃഷി നശിക്കുമെന്ന സാഹചര്യം ഉടലെടുത്തപ്പോഴാണ് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് കല്ലംപറമ്പിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പാടത്തിറങ്ങി കൊയ്ത്ത് നടത്തിയത്. ചീരക്കുഴി പാടശേഖരത്തിലെ പാടങ്ങളിൽ 140 പേരടങ്ങുന്ന തൊഴിലാളികളാണ് കൊയ്ത്തിനിറങ്ങിയത്. പഞ്ചായത്ത് അംഗം എ സൗഭാഗ്യവതിയുടെ ഇടപെടലാണ് കർഷകർക്ക് പ്രതിസന്ധി സമയത്ത് കൈത്താങ്ങായി മാറിയത്. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രത്യേക യോഗം സംഘടിപ്പിച്ച് തൊഴിലാളികളുടെ താൽപര്യാർത്ഥവും പഞ്ചായത്തിന്റെ അനുമതിയോടും കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാടങ്ങളിലെ കൊയ്ത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികളെ നിയോഗിക്കുന്നതിന് അധികൃതർ നടപടികൾ സ്വീകരിക്കണമെന്ന് എ സൗഭാഗ്യവതി ആവശ്യപ്പെട്ടു. കുറച്ച് ദിവസങ്ങളായി സ്ഥിരമായിട്ട് കർഷകരൊരു വിലാപമാണ്. സമയത്ത് ആളെ കിട്ടുന്നില്ല, പണിക്ക് തൊഴിലുറപ്പുകാരൻ ആളെ കിട്ടുന്നില്ല, വ്യാപകമായ പരാതിയുണ്ട്. കുറച്ച് ദിവസങ്ങളായി നമുക്കിത് ഈ സങ്കടം കേൾക്കുമ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ചിരുന്നു. അപ്പോഴാണ് തോന്നിയ ഒരു ആലോചനയാണ്, നമ്മുടെ തൊഴിലുറപ്പിലെ സഹോദരങ്ങളെ കൊണ്ട് നമുക്ക് കൃഷിയിൽ എന്തിനു ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച്. ഇപ്പൊ നിലവിലെ നിയമപ്രകാരം നമുക്ക് ഒരിക്കലും തൊഴിലുറപ്പില് നെൽകൃഷി അല്ലെങ്കിൽ മറ്റു കൃഷികളെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യമുണ്ട്. എന്നാലും ഈ ഒരു ദുരന്തം നമുക്കറിയാം, ഈ പാടക്കാട് വെള്ളത്തിന് പാടശേഖരം മുഴുവനും വെള്ളത്തിന് മുന്നിൽ ചേർ, അതുപോലെ വന്യമൃഗങ്ങളുടെ പണി, അതുപോലെ മയിലെ ഒക്കെ ഉപദ്രവിച്ച് അവരുടെ ഒരു ഉപജീവന മാർഗം അല്ലെങ്കിൽ കാർഷിക കൃഷിക്ക് കൂടി ഗുണപ്രദമാകുന്ന രീതിയിൽ തൊഴിലുറപ്പിനെ കൂടി വിന്യസിക്കണമെന്നാണ് ആദ്യമായിട്ട് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്.